അസ്സലാമു അലൈക്കും. പച്ചൂസ് കിച്ചനിലേക്കെല്ലാം ആവേരിക്കും സ്വാഗതം. ഞാനിന്നിവിടെ റെഡിയാക്കിയിട്ടുള്ളത് കോഴിക്കോടിൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് കൊച്ചിക്കോയ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്കിനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ ബട്ടൺ വരും, അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൊച്ചിക്കോയ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കാൽ കപ്പ് കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇത് കൈവച്ച് നല്ലതുപോലെ ഞെരടിയെടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ളത് അവില്, ചെറുനാരങ്ങ, മൈസൂർ പഴം, തേങ്ങപ്പാൽ, ഇഞ്ചി, നീര്, പഞ്ചസാര, കുഞ്ഞുള്ളി. ഇവയാണ് ഈ കൊച്ചിക്കോയ തയ്യാറാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ഇത് നല്ലതുപോലെ കൈകൊണ്ട് ഞെരടിയതിന് ശേഷം ഇത് മാറ്റിവെക്കാം. ഇനി മറ്റൊരു ബൗള് എടുത്ത് ഇതിലേക്ക് ചെറിയ പഴം തൊലിയെ മാറ്റിയിട്ട് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അടുക്കം പഴമാണ്. എനിക്ക് മൈസൂർ പഴം കിട്ടിയിട്ടില്ല. മൈസൂർ പഴമാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കൊച്ചിക്കോയക്ക് ഉണ്ടാവുക. ഞാനിപ്പോൾ 3/4 കിലോ ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് മുഴുവനെ ഒരു ബൗളിലിട്ടേക്ക് മാറ്റിയതിന് ശേഷം ഒരു മേശർ, പൊട്ടറ്റോ മേശർ വെച്ച് നല്ലതുപോലെ ഇതിനെ അടിച്ചെടുക്കാം. ഇതുപോലെയാണ് അടിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഉള്ളിയും പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇതുപോലെ മുഴുവനെ ഇടുന്നതല്ലെങ്കിൽ പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി പഴം ഈ ഉള്ളിയും പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പോരായെങ്കിൽ വീണ്ടും അല്പം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ പഞ്ചസാരയൊക്കെ ഇതിലേക്ക് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ച ഇഞ്ചി നീര് ഒഴിച്ചു കൊടുക്കാം. ആദ്യം പകുതി പോർഷൻ ഒഴിച്ച് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം വീണ്ടും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് നല്ലതുപോലെ യോജിച്ച് കിട്ടണം. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി പോർഷൻ ഒഴിച്ചു കൊടുക്കാം. ഇത് ടേസ്റ്റ് നോക്കി ബാക്കിയുള്ള കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ബൗള് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇതിനാവശ്യമായിട്ടുള്ളത്, എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും എല്ലാത്തിൻ്റെയും പുളിയും രസമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ബാക്കിയുള്ള ഇഞ്ചിനീരും മറ്റേ ചെറുനാരങ്ങയുടെ പകുതി പോർഷനും ഒഴിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ബാലൻസ് ആയത് ഇതിൻ്റെ ടേസ്റ്റൊക്കെ. ഇനി ഇതെങ്ങനെ സെർവ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് അല്പം അവിലിട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ വറുത്ത എടുത്ത അവിലാണ്. വറുത്തെടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഈ റെഡിയാക്കി വെച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് തണുപ്പിച്ചും കഴിക്കാം, അല്ലാതെയും കഴിക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ റെസിപ്പി. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. സ്വാദിഷ്ടമായ കൊച്ചിക്കോയ റെഡിയായിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും, അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. താങ്ക് യു.